ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നാണ് വിഷ്ണു ലോകത്തിന്റെ 7-ാം വാർഷികം. വളരെ സന്തോഷത്തോടെ അവിടെ വന്ന ആൾക്കാരെയൊക്കെ വിഷ്ണുവും കമലനും കൂടി സ്വീകരിക്കുന്നുണ്ട്. രണ്ടു പേരും അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി മുന്നിൽ തന്നെയുണ്ട്. വരുന്നവരെ ഒക്കെ ക്ഷണിച്ചകത്തേക്ക് ഇരുത്തുകയാണ് രണ്ടു പേരും. നമുക്ക് അങ്ങോട്ട് പോകാം, ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞില്ലേ എന്ന് കമലൻ പറഞ്ഞപ്പോൾ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുന്നു, എല്ലാരും വന്നില്ലല്ലോ. വരണ്ട ആള് ഇതുവരെ വന്നില്ലല്ലോ. ഓ ഏട്ടത്തിയമ്മ എന്ന് കമലൻ പറഞ്ഞപ്പോൾ, എടാ പതുക്കെ പറയടാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കമലന്റെ കൈ പിടിച്ചു തിരിക്കുന്നു. കൈയായിട്ട് കൂടെ നിന്നാ മാത്രം പോരാ, രഹസ്യങ്ങളൊന്നും വെളിപ്പെടുത്താനും പാടില്ല, മനസ്സിലായോ എന്നെ വിഷ്ണു. എന്റെ പൊന്നാശാനെ, എനിക്ക് മനസ്സിലാവാത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ എന്താ ഇത്ര രഹസ്യം? ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ ഏട്ടത്തിയമ്മയാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ എന്ന്? ആശാനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയതും സത്യാമ്മയ്ക്കെതിരെയുള്ള ആ കേസ് പിൻവലിച്ചതും വിഷ്ണു ലോകത്തിന്റെ ഭൂമി രക്ഷിച്ചത് ഈ 7-ാം വാർഷികത്തിന്റെ കളം ഒരുക്കിയതും ഏട്ടത്തിയമ്മയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഇടയ്ക്കേട്ട് വിഷ്ണു പറയുന്നു, എടാ അത് അപ്പോഴല്ലേ, ശാലിനിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവളുടെ മുന്നിൽ വെച്ച് അമ്മ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അതിന്റെ ഒരു ത്രില്ലുണ്ടല്ലോ, അമ്മയുടെ മുഖം എനിക്കൊന്ന് കാണണോടാപ്പോ. അങ്ങനെ വളരെ സന്തോഷത്തോടെ വിഷ്ണു നിൽക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശാലിനി. ടെൻഷനോടെ ശ്യാമയും ഉണ്ട്. വിഷ്ണുവും കമലനും ഒരുപാട് സന്തോഷത്തിലും നിൽക്കുന്നു. കുഞ്ഞേച്ചി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക, അങ്ങനെ ഓർത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ. ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് ശാലിനി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം രോഹിത് ശ്യാമയുടെ അരികിലേക്ക് വന്നിട്ട്, ശ്യാമ ഇയാൾ ഇവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുന്നു. എടോ ഗസ്റ്റുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഇനി അവരെയൊക്കെ മാന്യമായി ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിപ്പോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് പകരം താൻ ഇവിടെ വന്ന് നിൽക്കുവാണോ എന്ന് രോഹിത് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അതിനെ ഇവന്റ് മാനേജ്മെന്റുകാരെ പ്രോഗ്രാം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. കൊള്ളാം, നല്ല കഥയായി, തരക്കേടില്ല എന്ന രീതിയിലേ അവരെല്ലാം നടത്തൂ. പക്ഷേ ഒന്ന് പെർഫെക്റ്റ് ആയിരിക്കില്ല, അത് അതിനെ സ്വന്തം ആൾക്കാരുടെ നോട്ടം തന്നെ വേണം, മനസ്സിലായോ എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. പൊന്നി അവിടേക്ക് എല്ലാവർക്കും ജ്യൂസുമായിട്ട് വരുന്നു. ജ്യൂസ് കൊടുക്കേണ്ടവർക്ക് ആരൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് രോഹിത്. പിള്ള അവിടേക്ക് വരുന്നു. ഒടുവിൽ രോഹിത് തന്നെ ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. രോഹിത് കുഞ്ഞിനെ ഇത് എന്ത് പറ്റിയെന്ന് പൊന്നി ചോദിച്ചപ്പോൾ പിള്ള പറയുന്നു, രോഹിത് കുഞ്ഞിനല്ല, വിഷ്ണു കുഞ്ഞിന് ഇതെന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രോഹിത് മോനെ സംബന്ധിച്ച് ജോലി എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്, പക്ഷേ വിഷ്ണു കുഞ്ഞിന്റെ കാര്യം അങ്ങനെയല്ല. ശാലിനി കുഞ്ഞ് പോയത് പിന്നെ വിഷ്ണു മോൻ ഒന്നിനും ഒരു ഉത്സാഹവും ഉണ്ടായിരുന്നില്ല. ഈ വിഷ്ണു ലോകത്തിന്റെ കാര്യം തന്നെ എടുക്കാം, ശാലിനി മോൾ ഉണ്ടായിരുന്നു കൊണ്ടാണ് നിശ്ചയിച്ച സമയത്ത് ഇതിന്റെ ഉദ്ഘാടനം പോലും നടന്നത്. ഇതൊക്കെ എനിക്കറിയാലോ, പിള്ളച്ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് പറ എന്ന് പൊന്നി പറഞ്ഞപ്പോൾ പിള്ള പറയുന്നു, നീ തോക്കിക്കേടി കയറി വേടി വെക്കാറ് പൊന്നി. ശാലിനി മോൾ പോയി കഴിഞ്ഞാണ് ഇവിടെ 6-ാം 6-ാം വാർഷികവും നടന്നത്. ആ സമയത്തൊന്നും വിഷ്ണു കുഞ്ഞ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഇപ്പോൾ എനിക്കൊരു സംശയമാണ്, തുറന്നു പറയാം. ഈ 7-ാം വാർഷിക ആഘോഷത്തിന് വിഷ്ണു കുഞ്ഞ് കാണിക്കുന്ന ഈ ചൊടിയും ചുണയും ഉത്സാഹവും ഒക്കെ കാണുമ്പോൾ എനിക്കൊന്ന് തോന്നിപ്പോവുകയാണ് ഈ വാർഷിക ആഘോഷത്തിന് പങ്കെടുക്കാൻ ശാലിനി മോള് വരുമെന്ന്. ഇത് ശ്യാമ കേൾക്കുന്നു. ഇത് കേട്ട് ശ്യാമ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അത് മാത്രമല്ല, ശാലിനി മോള് വരും എന്നുള്ള കാര്യം വിഷ്ണു മോനെ അറിയാമെന്ന് തോന്നുന്നു. രണ്ടുപേരും തമ്മിലുള്ള പരസ്പര ധാരണയിലാ വരുന്നതെന്നാ എൻ്റെ ഒരു സംശയം. എന്ത് ധാരണയിലായാലും സത്യാമ്മയുടെ മുന്നിലേക്ക് ശാലിനി കുഞ്ഞ് വന്ന് നിന്ന് കൊടുത്താലുള്ള അവസ്ഥയെക്കുറിച്ച് പിള്ളച്ചേട്ടൻ അറിയാലോ എന്ന് പൊന്നി പറയുന്നുണ്ട്. ദേ ആ കുഞ്ഞും രോഹിത് കുഞ്ഞും കുറച്ച് മനസ്സമാധാനത്തോടെ ജീവിക്കായപ്പോ വന്ന അതുകൂടി ഇല്ലാണ്ടാകും. വിഷ്ണു ആണെങ്കിൽ ശാലിനേക്കാത്ത ഇങ്ങനെ നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു, എവിടാ എന്ന് കവലനോട് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഏഴത്തിയമ്മ ഹാളിലേക്കല്ലേ വരുന്നത്, അപ്പോ ആശാൻ ഏഴത്തിയമ്മയെ ഹാരമിട്ട് സ്വീകരിച്ചാൽ അതൊരു അന്തസ്സല്ലേ. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സത്യാമ്മയുടെയും മുന്നിൽ വെച്ച് ആശാൻ പറഞ്ഞ ലെവലിൽ സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ പഞ്ചൊന്ന് ആലോചിച്ച് നോക്കേ, എങ്ങനെയുണ്ട് എന്ന് കമലൻ ചോദിക്കുന്നു. കൊള്ളാം, ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. ഞാൻ വിചാരിച്ചത് നീ വെറും വേസ്റ്റാണെന്നാ, തെറ്റുപറ്റിപ്പോയി, അല്പമുണ്ട് എന്നൊക്കെ വിഷ്ണു അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് വലിയച്ച എന്ന് വിളിച്ച് പപ്പി വരുന്നത്. ഹായ് ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് സത്യയും വന്നു. പ്രോഗ്രാം എന്താ തുടങ്ങാത്തതെന്ന് പപ്പി ചോദിക്കുന്നുണ്ട്. പ്രോഗ്രാം തുടങ്ങുമെന്ന് വിഷ്ണു, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് അറിയില്ലേ എന്ന് സത്യയും പറയുന്നു. സോറി മാഡം, ഉടനെ തുടങ്ങുമെന്നേ എന്ന് വിഷ്ണു. ആ എങ്കിൽ കൊള്ളാമെന്ന് സത്യയും പറയുന്നു. അല്ല മാഡം എപ്പോൾ വന്നോ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ സത്യ പറയുന്നു, കണ്ടില്ലെങ്കിൽ കാണണ്ട, ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ഷോ കഷ്ടമുണ്ട് കേട്ടോ വിഷ്ണു ഏട്ടാ എന്ന് വിഷ്ണു അച്ഛാ എന്ന് പപ്പി. സത്യ രാവിലെ വന്നതാണ്, ഡ്രൈവർ അങ്കിൾ കൊണ്ടുവിട്ടതാ. എന്താ രണ്ടുപേരുടെയും പ്രോഗ്രാം ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് വിഷ്ണു. അത് സീക്രട്ട് ആണെന്ന് സത്യ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടെന്ന് സത്യ പറയുന്നു. അങ്ങനെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് വർണ്ണിക്കുകയാണ് രണ്ടുപേരും. പിന്നെയുണ്ട് ഒരുപാട് പരിപാടികൾ, പക്ഷെ അത് പറയില്ല, സീക്രട്ട് ആണെന്ന് സത്യ. അത് എൻ്റെ അമ്മയുടേതാണെന്നും പറയുന്നു.
വളരെ ടെൻഷനോടെ ശ്യാമ നിൽക്കുന്നത് കണ്ട് രോഹിത് അവിടേക്ക് വന്നിട്ട് പറയുന്നു, താൻ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണോ? ഒരുപാട് ജോലി കിടക്കുകയാണ്, എനിക്കൊരു കൈ സഹായത്തിന് താൻ ഇങ്ങോട്ട് വന്നേ. എന്താണോ ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് രോഹിത് ചോദിക്കുന്നു. രോഹിത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശ്യാമ രോഹിത്തിന്റെ കയ്യിൽ പിടിച്ചു. എന്ത് പറ്റിയെന്ന് രോഹിത് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് ശ്യാമ പറയുന്നു. കാര്യം പറയടോ, കണ്ണു നിറഞ്ഞിരിക്കുന്നല്ലോ. എനിക്ക് രോഹിത് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അത് എനിക്ക് ചെറിയൊരു തലവേദന. അയ്യോ, പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് രോഹിത് വീണ്ടും ചോദിക്കുന്നു. പുറമേ ചൂടില്ല, ചിലപ്പോൾ ഉള്ളിൽ പനിയുണ്ടായിരിക്കും, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാമെന്ന് രോഹിത്. വേണ്ട രോഹിതം, ഞാൻ ടാബ്ലറ്റ് കഴിച്ചു എന്ന് ശ്യാമയും. ഇവിടെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുവല്ലേ, അതിനിടയ്ക്ക് ഹോസ്പിറ്റലും ഡോക്ടറും ഒന്നും വേണ്ടെന്ന് ശ്യാമ പറയുന്നു. പിള്ള അവിടേക്ക് വന്നിട്ട് രോഹിത്തിനെ വിളിക്കുന്നു. വിഷ്ണുവോട് ഇരിക്കുന്നത് കണ്ട് സത്യയും പപ്പിയും കൂടി അരികിൽ കൂടിയിരിക്കുന്നു. പപ്പി ചോദിക്കുന്നുണ്ട്, വിഷ്ണു അച്ഛാ, വിഷ്ണു അച്ഛന് എന്താണ് ഇത്രയും സന്തോഷം? അത് അതൊക്കെ എന്ന് പറഞ്ഞ ഒരു പരുങ്ങളോടെ വിഷ്ണു ഇരിക്കുന്നു. പറയേ എന്ന് പറഞ്ഞ് വീണ്ടും പപ്പി നിർബന്ധിക്കുന്നു. വിഷ്ണുവിൻ്റെ കൈ പപ്പിയുടെ തലയിൽ സ്വന്തമായിട്ട് പപ്പി എടുത്തു വെച്ചിട്ട് പറയുന്നു, എന്താ എന്താ പറ, എന്താണ് ഈ സന്തോഷത്തിന് കാരണം? വിഷ്ണു വെച്ചാൽ പറ എന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിക്കുന്നു. എന്ത് പറഞ്ഞാലും സത്യം എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ ദേ കള്ളം പറയാൻ പാടില്ല കേട്ടോ, പറയൂ എന്ന് പറഞ്ഞ് സത്യയും നിർബന്ധിക്കുന്നു. എടി, അതൊരു സീക്രട്ട് ആയോണ്ടാ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സീക്രട്ട് അറിയണോ അല്ലേ? പപ്പി, നീ പറഞ്ഞിട്ടില്ലേ നമ്മുടെ സീക്രട്ട് ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞത്? വിഷ്ണു വെച്ചാൽ ദിസ് ഇസ് ചീറ്റിംഗ്, സത്യം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പപ്പിയും സത്യം കൂടി പോകാൻ തുടങ്ങിയപ്പോൾ പോവല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും തടഞ്ഞു വെക്കുകയാണ് വിഷ്ണു. വേറെ ആരും അറിയരുത് എന്നൊക്കെ വിഷ്ണു പറയുന്നു. എന്നാലേ പപ്പിയുടെ ചേച്ചിയമ്മ വരാൻ പോകുന്നു എന്ന് വളരെ സന്തോഷത്തോടെ പറയുകയാണ് വിഷ്ണു. അതാണ് സീക്രട്ട് എങ്ങനെയുണ്ടെന്ന് വിഷ്ണു ചോദിക്കുന്നു. സത്യം ചെയ്യുകയാണ് പപ്പിയെടുത്ത്. സത്യ, ചേച്ചിയമ്മ വരുന്നുവെന്ന് സന്തോഷത്തോടെ പപ്പിയും സത്യയോട് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ചേച്ചിയമ്മയെ മടക്കിക്കൊണ്ട് വരാൻ ഒരുപാട് പണിപ്പെട്ടതല്ലേ, അവസാനം ദേ നിങ്ങളുടെ ചേച്ചിയമ്മ വരുന്നു എന്ന് വിഷ്ണു പറയുന്നു. ഈ ചേച്ചിയമ്മ എവിടെ നിന്നാ വരുന്നതെന്ന് സത്യ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ മൂന്ന് പേരും നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.